ഈ ക്യാമറ ഇടപാടിൽ കരാറുകാർക്ക് പണം നൽകുന്നത് വിലക്കി ഹൈക്കോടതി. വിഷയത്തിൽ സർക്കാരിനും കെൽട്രോണിനും നോട്ടീസ് നൽകും. കേസ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. അഴിമതിയെ എതിർക്കുന്നുവെന്ന് സത്യവാങ്മൂലത്തിൽ ബോധ്യപ്പെടുത്തണമെന്ന ഹർജിക്കാർക്ക് കോടതി നിർദ്ദേശം നൽകി. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. രണ്ടാഴ്ച കഴിഞ്ഞ് കേസ് വീണ്ടും പരിഗണിക്കും. ഹർജിക്കാർക്ക് AI ക്യാമറയുമായി ബന്ധപ്പെട്ട രേഖകൾ എവിടെ നിന്നു കിട്ടിയെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. പൊതു ഇടത്തിൽ നിന്നാണ് രേഖകൾ ലഭിച്ചതെന്ന് ഹർജിക്കാർ വ്യക്തമാക്കി. നിയമവിരുദ്ധമായ തീരുമാനമെടുക്കാൻ മന്ത്രിസഭയ്ക്ക് അധികാരമില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ ഇറക്കിയ ഉത്തരവുകൾക്ക് വിരുദ്ധമായി മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുക്കാനാവില്ലെന്നും വി ഡി സതീശന്റെ അഭിഭാഷകൻ പറഞ്ഞു. പദ്ധതിയെയല്ല അഴിമതിയെയാണ് ഹർജിക്കാരൻ എതിർക്കുന്നതെന്നും അങ്ങനെയല്ലേയെന്നും കോടതി വാക്കാൽ പരാമർശിച്ചു. സർക്കാർ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതി അന്തിമഘട്ടത്തിൽ രൂപം മാറിയെന്നും പദ്ധതി നടത്തിപ്പിന്റെ സ്വഭാവം തന്നെ മാറിപ്പോയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജിക്കാരൻ അഴിമതിക്കെതിരായ നിലപാട് വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.